വിശദമായ വാർത്തയിലേക്ക്. സ്വപ്ന സുരേഷിനെ നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി നോട്ടീസ് നൽകി. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ നിർബന്ധിച്ചു എന്ന ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. എം ശിവശങ്കറാണ് ശബ്ദരേഖയ്ക്ക് പിന്നിലെന്ന് സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു. ന്യൂസ് എയ്റ്റിനോടായിരുന്നു പുതിയ വെളിപ്പെടുത്തൽ സ്വപ്ന ആദ്യം നടത്തിയത്. ആ വെളിപ്പെടുത്തൽ ആദ്യം കേൾക്കാം. അതെ അതെ, ഇഡിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോഴൊരു ഡബ്ല്യു പി സി ആരോ ഫോണിൽ സംസാരിക്കുന്നു. അപ്പൊ പുള്ളിക്കാരത്തി ഡിക്റ്റേറ്റ് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് എന്നോട് പറയാൻ പറഞ്ഞു. ആരോ കേൾക്കുന്നു എന്ന് പറഞ്ഞു. ശിവശങ്കർ സാറിന്റെ ഹെൽപ്പ് പ്രോമിസ് ചെയ്തിട്ടാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. പക്ഷെ ഓഗസ്റ്റിൽ അത് അങ്ങനെ ഞാൻ ആരോടോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ തിങ്ക് ഡിസംബറിലാണ് ശിവശങ്കർ സാറിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അതെടുത്ത് ഉപയോഗിച്ചു. അന്നാണ് ഞാനും തിരിച്ചറിയുന്നത് അത് റെക്കോർഡ് ചെയ്തതാണെന്ന്. അപ്പൊ അത് അന്ന് വിവാദമായി ജയിലിൽ വെച്ചെടുത്തതാണെന്നും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ വന്നു. ബട്ട് ബേസിക്കലി ദാറ്റ് വാസ് ഡ്യൂറിംഗ് മൈ കസ്റ്റഡി, എൻഫോഴ്സ്മെന്റിന്റെ കസ്റ്റഡി സമയത്തായിരുന്നു. ഇതായിരുന്നു സ്വപ്നയുടെ ആ വെളിപ്പെടുത്തൽ. വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി നാളെ ചോദ്യം ചെയ്യുകയാണ് സ്വപ്ന. എന്തൊക്കെയാണ് വിശദാംശം? സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ ഇ ഡി നേരത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. കേന്ദ്ര ഏജൻസികൾ അതിന്മേൽ അന്വേഷണം ആരംഭിക്കുന്ന തീരുമാനമെടുത്തു. അനീഷിലേക്ക് മടങ്ങിയെത്താം. ഇ ഡി നാളെ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ നിർബന്ധിച്ചുവെന്ന ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ ഈ ചോദ്യം ചെയ്യൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. എം ശിവശങ്കറാണ് ശബ്ദരേഖയ്ക്ക് പിന്നിലെന്ന് സ്വപ്ന പറഞ്ഞിരുന്നു. എം ശിവശങ്കറിന്റെ റെക്കോർഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം അത് വേണ്ട സമയത്ത് അത് ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് സ്വപ്ന ന്യൂസ് എയ്റ്റീനോട് വെളിപ്പെടുത്തിയത്. ആ വെളിപ്പെടുത്തലിൽ കൂടുതൽ കാര്യങ്ങൾ ഇ ഡി സ്വപ്നയോട് ചോദിച്ചറിയും. സ്വർണക്കടത്ത് കേസിൽ വളരെ പ്രധാനമാണ് ആ കാര്യം. അനീഷ് തുടരാം. അശ്വതി, വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളെക്കുറിച്ചും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുമെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിൽ ആദ്യം അന്വേഷണം ആരംഭിക്കുന്നത് ഇപ്പോൾ ഇ ഡി തന്നെയാണ്. ഇതിന്റെ ഭാഗമായാണ് നാളെ സ്വപ്ന സുരേഷിന് ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്ന് ആവശ്യപ്പെട്ട് സമൻസ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാന കാര്യം സ്വപ്ന ഇ ഡിയുടെ കസ്റ്റഡിയിൽ കഴിയുമ്പോൾ ഈ ഇ ഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഒരു ശബ്ദരേഖ പുറത്തിറക്കിയിരുന്നു. ആ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട ശിവശങ്കറിന്റെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കറിന്റെ തിരക്കഥ അനുസരിച്ചാണ് ആ കാര്യങ്ങൾ നടത്തിയത്. ഒരു വനിതാ പോലീസുകാരിയാണ് ഈ ഇത്തരത്തിൽ ശബ്ദം റെക്കോർഡ് ചെയ്ത് പുറത്തെത്തിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. നേരത്തെ തന്നെ ഈ ശബ്ദരേഖ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യിച്ചിരുന്നു. ആദ്യം സ്വപ്നയുടെ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലും പിന്നീട് സന്ദീപ് നായരുടെ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലും രണ്ട് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുകയും നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഹൈക്കോടതിയിൽ ഈ ഇ ഡി ഹർജി നൽകുകയും ഈ എഫ്ഐആർ റദ്ദാക്കുകയുമായിരുന്നു. ഈ റദ്ദാക്കിയ നടപടിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുമാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ സ്വപ്നയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ഇ ഡി വാദിച്ചതും ഇത്തരത്തിൽ കെട്ടിച്ചമച്ച ഒരു ശബ്ദരേഖയാണ്. ഈ ശബ്ദരേഖയ്ക്ക് പിന്നിൽ ഒരു തിരക്കഥയുണ്ട്. ഒരു വനിതാ പോലീസുകാരിയാണ് ഇത്തരത്തിൽ ഈ ശബ്ദരേഖ റെക്കോർഡ് ചെയ്തതെന്നും പറഞ്ഞിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്വപ്നയുടെ ഭാഗത്തു നിന്ന് തന്നെയും കൃത്യമായൊരു തെളിവ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇ ഡി കണക്കൂട്ടുന്നത്. എന്തായാലും ഈ വിവരങ്ങൾ ചോദ്യം ചെയ്ത ശേഷം ലഭിക്കുന്ന വിവരങ്ങൾ എന്നിവ ഇ ഡി ഹൈക്കോടതിയെ അറിയിക്കും. അനീഷ, ഈ സ്വപ്നയുടെ വെളിപ്പെടുത്തൽ, അത് സ്വർണക്കടത്ത് കേസിൽ, അത് എത്രത്തോളം ഈ മൊഴി നിർണായകമാണ്? കാരണം സ്വപ്ന ആ കേസിൽ പ്രതിയായ ഒരാളാണ്. പ്രത്യേകിച്ച് എം ശിവശങ്കറിനെ ഒരു സമയം വരെ, സ്വപ്ന നമ്മളോട് പറയുകയുണ്ടായി, ഒരു സമയം വരെ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു താൻ. തനിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുമെന്ന് താൻ കരുതിയിരുന്നില്ല. ആ പുസ്തകം പുറത്തിറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ തനിക്കെതിരെ എം ശിവശങ്കർ തിരിഞ്ഞു എന്ന ഞെട്ടലോടെ താൻ അത് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ തനിക്കിനി ഒന്നും ഒളിക്കാനില്ല എന്നാണ് സ്വപ്ന പറഞ്ഞത്. ഈ സ്വപ്നയുടെ വാക്കുകൾ ഈ കേസിൽ, അല്ലെങ്കിൽ ഈ എത്രത്തോളം നിർണായകമാണ് ആ മൊഴി? ഈ പ്രത്യേകിച്ചും ഈ എൻഫോഴ്സ്മെന്റിന്റെ ഈ ശബ്ദരേഖ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ടും സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾ നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ അറിയിച്ചിരുന്നതാണ്. കാരണം ആ ഘട്ടത്തിലും എൻഫോഴ്സ്മെന്റിന്റെ അനുസൃതമായ രീതിയിൽ തന്നെയാണ് ആ സ്വപ്ന അന്ന് മൊഴി നൽകിയതും. കാരണം അന്ന് തന്നെ തന്നിൽ പ്രേരണ ചെലുത്തിയാണ് ഇത്തരത്തിലൊരു ശബ്ദരേഖ പുറത്തിറക്കിയതെന്ന് അന്നും ആ സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് അതിൽ ഒരു പുതിയ കാര്യമെന്ന് ഇ ഡി പറയുന്നില്ല. പക്ഷേ ഇ ഡി അത് വാദിച്ചപ്പോഴും അതിന്റെ മെറിറ്റിൽ കടക്കാതെ ഒരു കേന്ദ്ര ഏജൻസി ഒരു കേസുമായി
ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമ്പോൾ സർക്കാർ മറ്റൊരു സമാന്തരമായ അന്വേഷണം നടത്തുന്നത് ഉചിതമല്ല എന്ന ഭരണഘടനാപരമായ ചില തത്വങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് അന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ വാദിച്ചത്. അത്തരത്തിലുള്ള വാദം കോടതി അംഗീകരിക്കുകയുമായിരുന്നു. കാരണം ഒരു ഏജൻസി അന്വേഷിക്കുമ്പോൾ മറ്റൊരു ഏജൻസി അന്വേഷണം നടത്തുന്നത് ആ കേസ് അട്ടിമറിക്കപ്പെടാൻ ഇടയാവുമെന്നും ആ കേസിലൊരു സമാന്തര അന്വേഷണത്തിന് രണ്ടാമതെത്തുന്ന ഏജൻസിയെ സഹായകരമാവും എന്നും പറഞ്ഞാണ് അന്ന് കൃത്യമായി കോടതി ഈ കാര്യങ്ങൾ തള്ളിയത്. പക്ഷേ ഇതിനു പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന കാര്യത്തിലേക്ക് തന്നെ കൂടുതൽ വെളിച്ചം വീശുന്നതാണ് ഈ സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾ. ആ രീതിയിൽ പരിഗണിക്കുമ്പോൾ അതിനു പിന്നിൽ ഇനി മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാവുമോ എന്നടക്കമുള്ള, അല്ലെങ്കിൽ ഈ കൃത്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആരാണ് ഈ കൃത്യം ചെയ്യാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥയെ പ്രേരിപ്പിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം വേണ്ടി വരും. ഒരുപക്ഷെ ഈ അപ്പീൽ പരിഗണിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അത്തരം എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇത് എത്രമാത്രം സർക്കാരിന് പ്രതിസന്ധി സൃഷ്ടിക്കും. കാരണം ഈ പ്രേരണ ചെലുത്തിയത് അല്ലെങ്കിൽ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ കൊണ്ട് കൃത്യം ചെയ്യിച്ചത് ആരാണ് എന്ന് കാണുമ്പോൾ അത് സർക്കാരിലെ ഉന്നതരിലേക്ക് മറ്റുമോ നീങ്ങുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും അത്തരം ഒരു അന്വേഷണത്തിലേക്ക് കൂടി ഒരുപക്ഷെ കാര്യങ്ങൾ നീങ്ങിയേക്കും. അങ്ങനെയെങ്കിൽ തെളിവ് നശിപ്പിക്കലടക്കമുള്ള കുറ്റങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കാൻ ഗൂഢാലോചന നടത്തിയെന്നടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇതിൽ ഉൾപ്പെട്ടേക്കും. അങ്ങനെയെങ്കിൽ വലിയ പ്രതിസന്ധിയാവും ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ മേൽ സൃഷ്ടിക്കപ്പെടുക. ഈ സ്വപ്നയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ശിവശങ്കർ കൂടുതൽ പ്രതിസന്ധിയിലാകും, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ശിവശങ്കറിലേക്ക് വീണ്ടും പോകേണ്ടി വരും എന്ന് വേണ്ട കരുതാൻ അനീഷ്? അതിലെത്രമാത്രം ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും വ്യക്തമായി പറയാൻ കഴിയില്ല. കാരണം ഈ തടവിൽ പോയ ശേഷം അല്ലെങ്കിൽ ജയിലിൽ പോയ ശേഷം ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ സ്വപ്ന ശിവശങ്കർ സ്വപ്നയുമായി നടത്തിയിട്ടില്ല എന്ന് സ്വപ്ന തന്നെ പറയുന്നുണ്ട്. ഈ കസ്റ്റംസ് കസ്റ്റഡിയിലോ ഇ ഡി കസ്റ്റഡിയിലോ ഇരുന്നപ്പോൾ സംസാരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. അപ്പോൾ ഏത് തരത്തിലാണ് ശിവശങ്കർ ഇത് സംബന്ധിച്ച ആശയവിനിമയം സ്വപ്നയ്ക്ക് നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കണമെന്നും ഇ ഡി പറയുന്നു. ഇവർ തമ്മിൽ ഒരു ബന്ധം പിന്നീട് ഉണ്ടായതായി സ്വപ്ന തന്നെ പറയുന്നുമില്ല. അതുകൊണ്ട് ഈ മറ്റ് ദൂതന്മാർ വഴിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാണോ ഈ ശിവശങ്കർ ഈ സന്ദേശം സ്വപ്നയ്ക്ക് കൈമാറിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ശിവശങ്കറിലേക്ക് ഈ ഘട്ടത്തിൽ എത്തുമോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ആദ്യം സ്വപ്നയുടെ മൊഴി എടുത്ത ശേഷം ഏത് തരത്തിലാണ് പിന്നീട് ഇവർ തമ്മിലുള്ള ആശയവിനിമയം നടന്നോ അല്ലെങ്കിൽ ആശയവിനിമയം എന്തെങ്കിലും നടന്നോ ഈ സ്വപ്നയെ ഒളിവിൽ പോകാൻ സഹായിച്ചൊക്കെ കഴിഞ്ഞ ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ ഇരുവരും വിഭിന്ന ധ്രുവങ്ങളിൽ തന്നെയാണ് നിലയുറപ്പിച്ചിരുന്നത്. അന്വേഷണ സംഘത്തിന്റെ മുന്നിലെത്തിയപ്പോഴും പരസ്പരം ഒരു ആശയവിനിമയോ അല്ലെങ്കിൽ അത്തരം പരസ്പര സഹായപരമായ കാര്യങ്ങളോ ഇരുവരും നൽകിയിട്ടുമില്ല. അതുകൊണ്ട് ശിവശങ്കറിന്റെ മേൽ ഈ ആരോപണം വരുമ്പോഴും ഏത് തരത്തിൽ ഈ കാര്യത്തിലേക്ക് ശിവശങ്കറും സ്വപ്നയും ഒത്തു ചേർക്കപ്പെട്ടു, അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും പൊതു മധ്യസ്ഥനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് ശിവശങ്കറാണോ നിർദ്ദേശം നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ട് വളരെ വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടി വരും എന്ന് തന്നെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. ശരി, സ്വപ്ന സുരേഷിനെ നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. എം എസ് അനീഷ് കുമാറാണ് വിശദവിവരങ്ങൾ നൽകിയത്.